ജയ് ശ്രീമന്നാരായണ. ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർക്ക്. അധ്യായം 5, കർമ്മസന്യാസയോഗ, ശ്ലോകം 25. ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധാ യതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം കർമ്മസന്യാസിയോഗ അഭ്യസിപ്പിക്കുന്നു. പരമാത്മ പറയുന്നു, അർജുന, താങ്കൾ എല്ലാ ജീവജാലങ്ങളുടെയും ഉന്നമനത്തിനായി ശ്രമിക്കണം. താങ്കൾക്ക് മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുവാൻ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. താങ്കൾ ലാഭം നഷ്ടം, സന്തോഷം സങ്കടം, ജയം പരാജയം, ചൂട് തണുപ്പ്, ആദരവ് അനാദരവ് എന്നിവയെല്ലാം ഉപേക്ഷിക്കണം. താങ്കളുടെ മനസ്സ് ഈ സന്ദർഭങ്ങളിൽ ചഞ്ചലമാകരുത്. ഇപ്രകാരം താങ്കൾ താങ്കളുടെ മനസ്സിനെ അല്ലെങ്കിൽ മാനസനത്തിനെ കൂടെ താങ്കളുടെ എല്ലാ ഇന്ദ്രിയാവയവങ്ങളെ വരുതിക്ക് കൊണ്ടുവന്ന് ആത്മാവിനെക്കുറിച്ച് ധ്യാനിക്കണം. ഈ ആത്മീയ അനുഷ്ഠാനം അല്ലെങ്കിൽ സാധന താങ്കൾ ചെയ്താൽ താങ്കൾ ആത്മസാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയുന്നതിന് വളരെയധികം പ്രാപ്തനാവുകയും താങ്കളുടെ എല്ലാ പാപങ്ങളും പരിഹരിച്ച് എന്ന് അർത്ഥമാവുകയും ചെയ്യുന്നു. ഇപ്രകാരമാണ് ശ്രീകൃഷ്ണ പരമാത്മ മനോഹരമായ ഒരു ജീവിതശൈലി പിന്തുടരുവാൻ നമുക്കായി വിശദീകരിച്ചു തരുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അധ്യാപനത്തെ ധ്യാനിച്ച് ഇനി മുതൽ എല്ലാ ജീവജാലങ്ങളുടെയും ഉന്നമനത്തിനായി ശ്രമിച്ചും കൊണ്ട് ലാഭം നഷ്ടം, സന്തോഷം സങ്കടം, ജയം പരാജയം, ചൂട് തണുപ്പ്, ആദരവ് അനാദരവ് എന്നിവയെല്ലാം ഉപേക്ഷിക്കാം. നമ്മളുടെ മാനസം അഥവാ മനസ്സ് കൂടെ ഇന്ദ്രിയ അവയവങ്ങൾ എന്നിവയെ നമ്മളുടെ വരുതിക്ക് കൊണ്ടുവന്ന് നമ്മളുടെ പാപങ്ങൾ ഇല്ലാതാക്കുവാൻ ആത്മാവിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം. ഇത് നമുക്ക് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സ്വയം തിരിച്ചറിവ് നേടുവാൻ നമ്മളെ പ്രാപ്തരാക്കും. ഇതെല്ലാം പരിശീലിച്ചുകൊണ്ട് നമുക്ക് പരമാത്മാവിൻ്റെ വാക്കുകൾ അതേപോലെ ആവർത്തിക്കാം. ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധാ യതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസത്ത 18 അധ്യായത്തിലെ 65 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ 8 ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ഈ 8 ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ, അതായത് കൃഷ്ണ, അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു. ഈ 8 ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം. ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല. നമ്മൾ നടപ്പിലാക്കേണ്ട 8 പ്രതിജ്ഞകൾ ഞാൻ പറയാം. ഇവ നിങ്ങളുടെ മനസ്സിലും
ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം. ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം. ജയ് ശ്രീമന്നാരായണ. ഇവയാണ് നമ്മളുടെ 8 പ്രതിജ്ഞകൾ. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും. ഓ ശ്രീമന്നാരായണ, അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശ്രീമന്നാരായണ, ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു. ഓ ശ്രീമന്നാരായണ, മാ സുജ, അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ്. ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. ശ്രീമന്നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ്. അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം. ശ്രീമന്നാരായണ, കരിഷ്യേ വചനം തവ. ശ്രീമന്നാരായണ, ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധാ യതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ഓം
लभन्ते ब्रह्मनिर्वाणं ऋषयः क्षीणकल्मषाः छिन्नद्वैधायतात्मानः सर्वभूतहिते रताः श्रीमन्नारायण करिष्ये वचनं तव सर्वं श्रीकृष्णार्पणमस्तु जय श्रीमन्नारायण ശ്രീമന്നാരായണ എല്ലാ ഭക്തരോടും ഒരു പ്രത്യേക അഭ്യർത്ഥന. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉടനടി ഫലപ്രദമായ പരിണിതഫലം വേണം. ഇത് നേടുന്നതിനായി നമുക്ക് ഒരു നിമിഷം ദിനവും നാരായണാസ്ത്രം പാരായണം ചെയ്യാം. നാരായണാസ്ത്രം ലഭിക്കുന്നതിനായി നാരായണാസ്ത്രം വെബ്സൈറ്റ് www.narayanastram.org എന്ന സൈറ്റിൽ നിങ്ങളുടെ പേരും ഇമെയിൽ മേൽവിലാസവും രജിസ്റ്റർ ചെയ്യുക. ഇപ്രകാരം ചെയ്യുന്നവർക്ക് ഒരു നാരായണാസ്ത്രം PDF ഇമെയിലിൽ അയച്ചു തരുന്നതാണ്. ഈ PDFൽ ഒരു രാമായണ ശ്ലോകം, ഒരു ഗീതാശ്ലോകം, ഒരു വിഷ്ണുനാമം എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്നു. ഇവ മൂന്നും ചേർന്ന് നാരായണാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏവർക്കും വിവിധ ശ്ലോകങ്ങളാവും അയച്ചു തരിക. 24,000 ഭക്തരോടൊപ്പം ഏവരും തൻ്റെ നാരായണാസ്ത്രം ദിനവും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സമ്പൂർണ്ണ രാമായണ പാരായണം, 33 ശ്രീമദ് ഭഗവത്ഗീത പാരായണവും 24 ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണവും പൂർത്തീകരിക്കപ്പെടും. ഇത് ദിനവും ചെയ്യുന്നതിലൂടെ അത്യന്തം ശ്രദ്ധേയവും അസാധാരണവുമായ ഒരു ഫലമാണ് കൈവരിക്കാവുന്നത്. ഇതുകൊണ്ട് താങ്കളും താങ്കളുടെ കുടുംബാംഗങ്ങളും ഉടൻ തന്നെ പോയി തങ്ങളുടെ നാരായണാസ്ത്രം കൈപ്പറ്റേണ്ടതാണ്. ജയ് ശ്രീമന്നാരായണ.